بسم الله الرحمن الرحيم. يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى. الله إن دبار ما ينكره عنده ഉസ്താദ് റഹ്മത്തുള്ള കാസിമിയുടെ 13-ാമത് റമദാൻ പ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസങ്ങളിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ ജൂൺ 29 ഞായറാഴ്ച ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം 9 ദിവസങ്ങളിലായി ആനുകാലികവും ധാർമ്മികവുമായ വിവിധ വിഷയങ്ങൾ ഗഹനമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പന്തലിൽ നമ്മൾ ഒരുമിച്ച് കൂടി. കേരള മുസൽമാന്റെ ആത്മാഭിമാനത്തിൻ്റെ വെള്ളി നക്ഷത്രമായിരുന്ന നമ്മുടെ ഇടയിൽ ഒരു സൂര്യ തേജസ് പോലെ ജ്വലിച്ചു നിന്നിരുന്ന, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അടങ്ങാത്ത ആവേശമായി മാറിയിട്ടുള്ള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളവറുകളുടെ പേരിലുള്ള നഗരിയിൽ 9 ദിവസമാണ് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കഴിഞ്ഞ 12 വർഷങ്ങളിലായി ഇവിടെ പ്രഭാഷണം നടത്തി. ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിലെ ബാക്കി പത്രമായി പാഴൂരിലെ ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനം തല ഉയർത്തി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ സുദീർഘമായി ഒരു സ്വാഗത ഭാഷണത്തിന് മുതിരുന്നില്ല, മാത്രമല്ല സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ള കാസിമി ഉസ്താദ് അവരെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുന്നതിന് എനിക്ക് പരിമിതികളുണ്ട്. ഉസ്താദ് അവർകൾ സ്വന്തം എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ഖുർആനിക പഠന കേന്ദ്രങ്ങൾ, ആ ഖുർആനിക പഠന കേന്ദ്രങ്ങളിലെ പഠിതാക്കളുടെ ഒരു വാർഷിക സംഗമമായാണ് എല്ലാ വർഷവും നമ്മൾ കോഴിക്കോട് പട്ടണത്തിൽ മലബാറിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാറ്. കഴിഞ്ഞ 12 വർഷക്കാലം അത് നടന്നു. 13-ാമത് വർഷത്തെ പരിപാടിയിലാണ് ഇവിടെ സമാപിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിശുദ്ധ റമദാനിൽ പാഴൂർ ദാറുൽ ഖുർആനിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഉസ്താദ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഉണ്ടാവണമെന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തവണത്തെ പ്രഭാഷണ പരിപാടിയിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ കയറി ഇറങ്ങിപ്പോയി. കഴിഞ്ഞ കാലങ്ങളെപ്പോലെ തന്നെ വളരെയധികം നമ്മുടെ ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ക്ലാസ് ഇവിടെ സമാപിക്കുന്നത്. സർവശക്തനായ നാഥൻ നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 9 ദിവസമായി ഉസ്താദ് റഹ്മത്തുള്ള കാസിമി അബറുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രഭാഷണ പരിപാടിയുടെ സമാപനം കുറിക്കുന്ന ഒരു വേദിയാണിത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഖുർആനിക ദൈവത്തിന് വേണ്ടി തൻ്റെ മുഴുവൻ സമയവും ചെലവഴിച്ചുകൊണ്ട് കേരളത്തിനങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ട് ദീനി ദൈവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ദീനീപരമായി അറിവുള്ളവരാക്കുകയും അവരുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ രീതിയിലുള്ള പരിവർത്തനം വരുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ വിജയികളാക്കുകയും ചെയ്യുക എന്നുള്ള
ഏക ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം സർവശക്തൻ്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത് ഈ ദൈവത്തിൻ്റെ ഈ ദൈവ പ്രവർത്തനത്തിന് വേണ്ടി മുഴുവൻ സമയവും അതിന് സഹകരിക്കുകയും പിന്തുണ നൽകുകയും ഈ പരിപാടി ഇവിടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത ഓരോ വ്യക്തികൾക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് പേര് ഇതിനു വേണ്ടി അണിയറയിൽ ഈ സ്റ്റേജിലേക്ക് കടന്നു വരാതെ അഹോരാത്രം പരിശ്രമിച്ച ആളുകളുണ്ട്. എന്നും അതിരാവിലെ ഒരുപാട് ദൂരെ നിന്നുമൊക്കെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തി ഉസ്താദിൽ നിന്ന് ലഭിക്കുന്ന ഈ അറിവ് നുകരുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ അവരൊരുപാട് ത്യാഗം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പ്രതിഫലം സർവശക്തൻ അവർക്ക് നൽകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ദീനി ദൈവത്ത് ഇവിടെ തുടരണം. കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു ലക്ഷ്യങ്ങളുമില്ലാതെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം മുറുകെ പിടിക്കാനും ജീവിതത്തിൽ വിജയിച്ച് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഈ പരിപാടിക്ക് കഴിഞ്ഞ 13 വർഷമായി നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം ഇവിടെ യാതൊരു വിഘ്നവും കൂടാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് എല്ലാ ആളുകളുടെയും സർവവിധ പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായിട്ടുള്ള MLA ജനാബ് സി മോയിൻകുട്ടി അവർക്കെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമുക്കറിയാം മഹാനായ ബാഫക്കിത്തങ്ങൾ തലയെടുപ്പോടുകൂടി വശ്യസുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് നമസ്കാര തയമ്പുള്ള ആ മുഖം നമ്മുടെയൊക്കെ മനസ്സിൽ കൊത്തിവെച്ചിട്ടുള്ളത് അഭിമാനത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതീകമാണ്. ആ മഹാരഥന്മാരായ നേതാക്കന്മാരൊക്കെ നമുക്ക് തലമുറകളിലൂടെ കൈമാറിയിട്ടുള്ള ഈ പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടേതായ ഐക്യത്തിൻ്റെ പാശവും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് പുതിയ തലമുറക്കുള്ളത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ചെറിയ ചില അപസ്വരങ്ങൾ അവിടെയും ഇവിടെയും ഇതൊന്നും നിലനിൽക്കുകയില്ല. എല്ലാം ഒന്നാണ്. തിരുശ്ശേരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ, സർവോപരി സദാത്തികളുടെ നേതൃത്വത്തിൽ തലമുറകളായി നമുക്ക് കൈവന്നിട്ടുള്ള ഈ മഹാഭാഗ്യം, ആ മഹാഭാഗ്യത്തിനൊരു പോറിൽ പോലും ഏൽക്കാൻ കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നില്ല. എല്ലാം റഹ്മാനാ റബ്ബ് മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകിത്തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്താദ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള കഴിഞ്ഞ 8-10 വർഷമായി നടത്തുന്ന ഈ പ്രസംഗം വാസ്തവത്തിൽ അതൊരു പ്രസംഗമല്ല, ഒരു സമുദായത്തിൻ്റെ ഉത്തേജനത്തിൻ്റെ മരുന്ന്, നമ്മുടെ തിരിച്ചുവരവിൻ്റെ പാതയാണ്, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ്. നമുക്ക് കൈവന്നിട്ടുള്ള, നാം നേടിയെടുത്തിട്ടുള്ള എല്ലാ നന്മകളുടെയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള സംരംഭമാണ്. അത് ആ രൂപത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും 5 വക്തരും റഹ്മാനാ റബ്ബിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മർദ്ദിതരായ ജനകോടികളായ മുസൽമാന്മാർക്ക് വേണ്ടി, നിരീശ്വര നിർമ്മത പ്രസ്ഥാനവും സവർണ ഫാസിസ്റ്റവും മരങ്ങ് തകർക്കുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഐക്യമല്ലാതെ നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഭീതിജനകമായ നിരവധി ഭീഷണികൾ ഉയർന്നു നിൽക്കുകയാണ്. അവിടെ തമ്മിൽ തല്ലാൻ നേരമില്ല, നമുക്ക് ഒരല്പം പോലും സമയം കളയാനില്ല. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ കഠിനാധ്വാനം, സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങൽ, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങൽ, അത് തന്നെയാണ് പാഴൂരിലെ നമ്മുടെ ഒരു മഹത്തായ സ്ഥാപനം നട്ടു നനച്ച് പടർന്ന് പന്തലിച്ച്
ഇതൊരു വടവൃക്ഷം പോലെ നിങ്ങളുടെയൊക്കെ നിർലോഭമായ പിന്തുണയോടുകൂടി വളരുമ്പോൾ അതിൻ്റെ പിന്നിലെ കരുത്തിൻ്റെ പ്രചോദന കേന്ദ്രമായിട്ടുള്ള ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, റഹ്മത്തുള്ള കാസിമിയുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മളൊന്നാണ്, ഒറ്റക്കെട്ടാണ്, രണ്ടല്ല, രണ്ടാവുകയുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സംശയവും വേണ്ട, ഒറ്റക്കെട്ടായി ഒരുമിച്ചൊന്നിച്ച് എല്ലാ നന്മകളിലും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. പരസ്പരം തമ്മിൽ തല്ലുമ്പോഴും ഐക്യത്തിൻ്റെ മാർഗം സമുദായം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ റഹ്മാനായൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ കടിദാനം. പരിശുദ്ധ ഇസ്ലാമിനല്ലാതെ ഈ രാജ്യത്തെ ഒരു വെല്ലുവിളിയെയും മുറിച്ചു കടക്കാൻ നമുക്ക് സാധ്യമല്ല. എല്ലാറ്റിനും അതീതമായ റഹ്മാന റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ വിനീതന് വേണ്ടി പ്രാർത്ഥിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. ഈ റമദാൻ മാസം തീർച്ചയായും ഈ ആവേശകരമായിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആൻ നൽകുന്ന അധ്യാപനം ഏറെ എളുപ്പത്തിൽ, വളരെ ലളിതമായി സാധാരണക്കാരന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദൗത്യമാണ്. വളരെ വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ള കാസിമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. പണ്ട് കാലങ്ങളിൽ വ്യത്യസ്തമായി സാധാരണക്കാരന് ഖുർആൻ പഠിക്കാൻ കഴിയും, പഠിക്കണം എന്ന താല്പര്യവും ഉണ്ടാക്കിയെടുത്തത് ഞാൻ പറയുന്നു റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെ ഈ ഒരു പ്രഭാഷണ പരിപാടികൾക്ക് ശേഷമാണ്. ഖുർആനെ പഠിക്കാൻ, ഖുർആനെ അടുത്തറിയാനും ഭാവി തലമുറക്ക് അതിൻ്റെ സന്ദേശം പകർത്തു കൊടുക്കാൻ ആവശ്യമായ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കിയെടുക്കുന്ന ഒരു സ്ഥാപനത്തെ അതിന് ക്ഷീണം വട്ടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ആരുടെ ഭാഗത്തുണ്ടായാലും അത് അള്ളാഹു പൊറുക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ദീനീ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ്, അതിൻ്റെ ഉദ്ദേശം അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്, അള്ളാഹു നിർദ്ദേശിക്കപ്പെടുക തന്നെയാണ് അത് എന്നതുകൊണ്ട് പൂർണ്ണമായും അത് വിജയിപ്പിക്കാൻ സമൂഹം മുന്നോട്ട് വരും. ആ നിലയിൽ ആ സ്ഥാപനവും ഉസ്താദിൻ്റെ ഈ പ്രഭാഷണ പരിപാടികളും നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ വിജയങ്ങളും ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഫലസ്തീനികൾക്ക് വേണ്ടി ഒരു ദുആ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും മതിയാവില്ല, ഏറ്റവും പ്രധാന ദുആയാണ്. അവരെയും നമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജല്ലജലാലായ റബ്ബിനോട് പറയുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാദില്ലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس امين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا محمد صلاه تنجينا بها من جميع الاحوال والمليات
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى أهله حق قدره ومقداره العظيم اللهم صل على سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم اللهم إنا ضعفاء فقونا يا الله اللهم إنا أذلاء فعزنا يا الله اللهم إنا أذلاء فعزنا على أهل اليهود اللهم عزنا على أهل اليهود اللهم انصرنا على أعدائنا يا الله فإنك الناصر الوحيد وانصر المسلمين بأرض فلسطين اللهم دمر أفواج اليهود والنصارى أعداءك أعداء الدين وأعلي كلمتك إلى يوم الدين اللهم بدد شملهم وفرق جمعهم وفل حدهم وأقلل عددهم واجعل الدائرة عليهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم الله فاوبتهم ماري ميتين لدينا كنين لمقام ترين فلسطين പരിഹാരം ഉണ്ടാക്കണം അല്ലാ ജൂതന്മാരെ തകർക്കണം അല്ലാ ജൂതായിസത്തെ പരാജയപ്പെടുത്തണം അല്ലാ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങളെ ഒഴിവാക്കരുത് അല്ലാ ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിൽ നിന്റെ തൗഹീദ് കൊണ്ടെങ്കിലും ഞങ്ങളോട് കരുണ കാട്ടണം അല്ലാ മുത്തറ സൂരിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണം അല്ലാ ഞങ്ങളെ ഇഖ്വാനെ സംരക്ഷിക്കണം അല്ലാഹുവേ ഞങ്ങൾ സന്തോഷിച്ച് നോമ്പ് തുറക്കുകയും അവർ നോമ്പ് നോറ്റ് മക്കളെ മയ്യത്ത് തരുകയും അല്ലാഹ് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണം അല്ലാഹ് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണം അല്ലാഹ് ഇതിന് പരിഹരിച്ചു തരണം അല്ലാഹ് ഈ കിരാതത്വം നശിക്കണം അല്ലാഹ് കാട്ടാളത്വം നശിക്കണം അല്ലാഹ് ഇവരെ കൂട്ടാളി അമേരിക്കൻ ഇമ്പീരിയലിസം ആണെങ്കിൽ അതിനെ തകർത്ത് തരിപ്പണമാക്കണം അല്ലാഹ് ലോകത്ത് കരുണയുള്ളവരുടെ ഒരു ലോക നേതൃത്വം ഉയർന്നു വരണം അല്ലാഹ് ഏത് മതത്തിലുള്ളവരും ഒരുമിച്ച് കൂടി കരുണയുള്ളവരുടെ ലോക നേതൃത്വം ഉയർന്നു വരണം അല്ലാഹ് വജഅല്ലന ഞങ്ങൾക്കൊരു ലോക നേതൃത്വത്തെ നൽകണം അല്ലാഹ് വജഅല്ലന മില്ലതുക ഇനിയും ഞങ്ങൾക്കൊരു ഒരു സൈഫുദ്ദീനെ നൽകണം അല്ലാ ഇനി ഞങ്ങൾക്കൊരു ഖാലിദ് ബിൻ വലീദിനെ നൽകണം അല്ലാ ഇനി ഞങ്ങൾക്കൊരു സലാഹുദ്ദീനെ നൽകണം അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ ലോകത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ അല്ലാഹുവേ ഒരു ആഗോള തരത്തിലെ ബാഫഖയെ ഞങ്ങളെ സമുദായത്തിന് ലോകതരത്തിൽ നൽകണമേ പടച്ചോനെ അങ്ങനെ ലോകത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുന്ന ഒരു സയ്യിദ് ഉണ്ടാകണം റബ്ബേ അങ്ങനെ സമുദായത്തെ ഒന്നിപ്പിക്കണം അല്ലാ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫി ആഖിറതി ഹസന വഖിന അദാബന്നാർ മക്കൾ മരിച്ച ഉമ്മാക്കും സ്വർഗം കൊടുക്കണം സ്വർഗം കൊടുക്കണം അല്ലാ സ്വർഗം കൊടുക്കണം അല്ലാ
ജൂതന്മാർക്ക് തമ്മിൽ തമ്മിൽ അവർക്കിടയിൽ ഭിന്നത വളരണം. അല്ലാ, അവർ തമ്മിൽ തമ്മിൽ ശത്രുക്കളായി അവരെ പരാജയപ്പെടുത്തണം. അല്ലാ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നോടുകൂടെ നമ്മുടെ പരിപാടി റബ്ബിന്റെ ഒരു സഹായത്താൽ 9-ാമത്തെ ദിവസം പൂർത്തിയാക്കി ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്നതിൻ്റെ സമാപനം കുറിക്കുന്ന പരിപാടിയാണ്. ഇൻഷാ അല്ലാ 10:30 ശേഷം നമ്മുടെ ദുആ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുകയും ളുഹുറോടുകൂടെ റബ്ബിൻ്റെ സഹായത്താൽ എല്ലാം പൂർത്തിയാക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദീർഘമായ ഒരു വിഷയാവതരണം ഇന്ന് അസാധ്യമാകുന്നത് കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ ചുരുങ്ങിയ നിലക്ക് മാത്രമാണ് മുമ്പ് പലപ്പോഴും അല്പാൽപമായി പറയപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ചില കേന്ദ്രഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് പറയുന്നത്. നരകമോചനം എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഏതൊരു സത്യവിശ്വാസിയുടെയും ഏറ്റവും മർമ്മപ്പെട്ട ഒരേ ഒരു ലക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ആരൊക്കെ ഇബ്ലീസിന്റെ വഴിയെ തിരഞ്ഞെടുത്തോ, ഹക്കും ബാത്തിലും തമ്മിലുള്ള ഒരു മത്സരം ലോകത്തെ മനുഷ്യർ എന്നാണ് വരുന്നത് അന്ന് മുതലേ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ അറിവിൽ. അതിനു മുമ്പ് അല്ലാഹു അഅലം. എവിടെ ബാത്തിലുണ്ടോ അവിടെ ഹക്കുണ്ടാകും, എവിടെ ഹക്കുണ്ടോ അവിടെ ബാത്തിലുണ്ടാകും. ഹക്കും ബാത്തിലും തമ്മിലുള്ള മത്സരമാണ് സത്യത്തിൽ ലോക ചരിത്രം. അതിൽ മുഅ്മിനീങ്ങൾ ഹക്കിന്റെ ഭാഗത്ത് നിലകൊള്ളുകയാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്കൊരു വിഷയമല്ല. കാരണം അവര് മുഅ്മിനീങ്ങൾ ഈ ലോകത്തെ തിരഞ്ഞെടുത്തവരല്ല, ഇതിനപ്പുറമുള്ള ഒരു ജീവിതത്തെ തിരഞ്ഞെടുത്തവരാണ്. എന്ത് പ്രയാസമാണെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്നതിന് മുഅ്മിനിന് പ്രയാസം ബാധകമല്ല. കാരണം അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഒരു അബദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സായുജ്യം. അല്ലാഹു അത് നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സായുജ്യത്തോടു കൂടെ അവൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അവസരം നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ ലിഖാ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു അതിന് നമുക്ക് അവസരം നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, സുഗർദം ചെയ്ത ആളുകൾക്ക് സ്വർഗവും അല്പം കൂടുതലും ഉണ്ടായിരിക്കും എന്ന് ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നന്മ ചെയ്ത സുഗർദം ചെയ്ത ആളുകൾക്ക് സ്വർഗവുമുണ്ട് ഒരല്പം ഏറെയുമുണ്ട് എന്നാണ് ആയത്ത്. സുഹാബികൾക്ക് ചോദിച്ചു, ഫമ സിയാദതു യാ റസൂലല്ലാഹ്, നബിയെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് തിരിച്ചറിയും. ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് വസിയാദ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ. ഇപ്പോഴിറങ്ങിയ വചനത്തിൽ വസിയാദ എന്നുണ്ടല്ലോ, എന്താണ് ഈ സിയാദ? ഈ സിയാദയുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ഒരു സംഘം സഹാബികൾ പുണ്യ റസൂലിനോട് പറഞ്ഞു. അപ്പോൾ പറ ഹബീബ റസൂല പറമടി പറഞ്ഞ മറുപടി, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന അൽഖമറ ലൈലത്തൽ ബദരീന, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കാണുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ കാണുക എന്നതിനെ കുറിച്ച് പിന്നീട് പൂർണ്ണ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾ അല്ലാഹുവിനെ കാണുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ, അതായത് തിക്കും തിരക്കും കൂടാതെയും ഒരല്പം പോലും വെളിവ് നഷ്ടപ്പെടാത്തയും വിധത്തിൽ നിങ്ങൾ കാണും പൂർണ്ണ ചന്ദ്രനെ. അപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ കാണും എന്ന് പുണ്യ റസൂലുള്ളാഹി. അള്ളാഹുവിനെ പറ്റി പറഞ്ഞിടത്ത് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്ന
അവൻ ഏറ്റവും സുന്ദരനാണ്. ആ സൗന്ദര്യത്തെ പോലും നമുക്ക് അളക്കാൻ കഴിയില്ല. ഫമാ ജമാലുഹു എന്ന് ചോദിച്ചപ്പോൾ തൗഹീദാണ് പുണ്യ റസൂൽ മറുപടി പറഞ്ഞു. ഫമാ ജമാലുഹു, അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ പറ്റി കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൗതുകമായി. അള്ളാഹുവിന്റെ സൗന്ദര്യം എന്താണ് നബി എന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബ് പറയുന്ന മറുപടി, അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നാണ്. അവൻ അഹദാണ്, അവൻ സമദാണ്, അവൻ ഏകനാണ്, പിന്നെ അവൻ അന്യാശ്രയമില്ലാത്തവനും എല്ലാവരും അവനെ ആശ്രയിക്കുന്നതുമാണ്. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ തൗഹീദിന് സൂറത്തുൽ ഇഖ്ലാസിന് സൂറത്തുൽ ജമാൽ എന്ന പേര് കൂടി നൽകി. അള്ളാഹു ഏറ്റവും സുന്ദരനാണ്. ഈ സൗന്ദര്യത്തെ മുഅ്മിനീങ്ങൾ നേരിട്ട് കാണുകയാണ്. ആ വിഷയം പറഞ്ഞിട്ട് അവസാനിക്കുന്ന ഭാഗത്ത് മുസ്തഫ നബി പറയുന്നത്, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ വഅദദ ഇലൈഹിം മിനൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം എന്നാണ്. സ്വർഗത്തിൽ കയറിയാൽ പല സൗഭാഗ്യങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യന് ലഭിക്കും. എന്നാൽ ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ, അവർക്ക് ഏറ്റവും ഇതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. ഏറ്റവും രസദായകമായിട്ട് അള്ളാഹുവിന്റെ വജഹിലേക്ക് നോക്കുന്ന, ദാത്തിലേക്ക് നോക്കുന്ന അത്ര മനോഹരവും അവരെ ആശിപ്പിക്കുന്നതുമായ ഒരു സംഗതി, അവർക്ക് ആനന്ദം നൽകുന്നതുമായ ഒരു കാര്യം സ്വർഗത്തിൽ വേറെ ഉണ്ടാകൂലാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. 60,000 ചതുരശ്ര മൈൽ വിശാലമായി കിടക്കുന്ന സീനായ് മരുഭൂമിയിൽ സെന്റു കാത്രീൻ എന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ നിന്ന് ഒരല്പം ഒന്ന് രണ്ട് പർവ്വതങ്ങൾ ഇങ്ങോട്ട് മാറിയാൽ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മേക്കിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് നൽകിയ തൂർ പർവ്വതം. അതിന്റെ ഭാഗത്താണ് വാദി അയ്മൻ, ആ വലത് ഭാഗം എന്ന് പറയുന്ന ആ വലഭാഗത്തെ മലഞ്ചരിവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈഡിലാണ്. അവിടെ ഒരു പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിന് രണ്ട് വർണ്ണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. റബ്ബിന്റെ സഹായത്താൽ ഞാൻ ആ പർവ്വതം പലതവണ കണ്ടിട്ടുണ്ട്. ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗം കറുത്ത മണ്ണാണ്, അടിഭാഗത്ത് ചുവന്ന മണ്ണ്. മൊത്തം സീനായ് മരുഭൂമി ചുവന്ന മണ്ണാണ്, എന്നാൽ ഈ പർവ്വതം മാത്രം കറുത്ത മണ്ണായത് എന്തുകൊണ്ട്? BC 1235 BC 1195 ഇടയിൽ എന്നോ സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിൽ ചെന്നിട്ടുണ്ട്. അതിന്റെ താഴെയുള്ള തൂറിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ തന്നെ കാണണമെന്ന് പറയും. എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ എന്ന് പറയും. അപ്പോൾ വേണ്ട, അത് നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് കഴിയുന്ന കാര്യമല്ല എന്ന് പറയും. അപ്പോൾ വലിയ താല്പര്യം പിടിക്കും സയ്യിദുന മൂസ. അപ്പോൾ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാൻ മൂസ നബിയോട് പറയുന്നുണ്ട്, മൂസ തൊട്ടടുത്ത് കാണുന്ന പർവ്വതത്തിലേക്ക് തന്നെ നോക്കുക. എന്റെ ഏറ്റവും ചെറിയ ഒരു നൂറുത്ത ജല്ലി എന്ന വെളിച്ചം, എന്റെ പ്രകാശത്തിന്റെ ഏറ്റവും നിസ്സാരമായ ഒരു കണം ആ പർവ്വതത്തിലേക്ക് വന്നിട്ട് ആ പർവ്വതത്തിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാം നോക്കി നിന്നു. പിന്നെന്താ ഉണ്ടായത്? ആ പർവ്വതം പൊട്ടിപ്പിളർന്ന് കരിഞ്ഞ് തടിപ്പണമായി. മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ടു വീഴുകയും ചെയ്തു. ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാൻ തുബ്തു, ഞാൻ തൗബ ചെയ്തു, നീ പരിശുദ്ധനാണ്, ഒരിക്കലും എന്നിൽ നീ ഇങ്ങനത്തെ വാദം താല്പര്യം ഇനി ദുനിയാവിൽ വെച്ച് വരില്ല എന്ന് സയ്യിദുന മൂസ. ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 3,200 കൊല്ലം കഴിഞ്ഞു പോയി. ഇന്നും പർവ്വതത്തിന്റെ കറുപ്പ് മാറിയിട്ടില്ല. ഇതൊക്കെ ദൃക്സാക്ഷികൾ ഇന്ന് ആയിരക്കണക്കായ ആളുകൾ ദിനേനെ കാണുന്നതാണ്. അള്ളാഹുവിന്റെ ഒരു നേരിയ നൂറുത്ത ജല്ലി ദുനിയാവിൽ ഒരു മലയിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ സാഹചര്യം. ഈ റബ്ബിനെ 14-ാം രാവിലെ കാണുന്നത് പോലെ മുഅ്മിനായ മനുഷ്യൻ നേരിട്ട് സന്തോഷത്തോടെ കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് വരുന്ന ഒരു തടസ്സവും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. നമ്മളെ പ്രശ്നം അള്ളാഹുവിന്റെ പൊരുത്തമാണ്.
റിദ്വാനും മിനല്ലാഹി അക്ബർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത്. അള്ളാഹു അത് നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ലോകത്ത് ഒരു കാര്യത്തിലുമില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിന്റെ പൊരുത്തം നേടുക എന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമ്മൾ നരകത്തേക്കാൾ കുറച്ച് വാളുകൾക്കും സ്വർഗത്തെ പറ്റിയും വാളുകൾക്കും. ഇന്നലെ നമ്മൾ മഹ്ദി ഇമാമിനെ പറ്റി പറഞ്ഞു. എപ്പോഴും ഒരു ആളുകൾ കൂടിയാൽ മഹ്ദി ഇമാമിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും പൊതുവെ ചർച്ച ചെയ്യും, കേൾക്കും. പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്താറില്ല. മഹ്ദി ഇമാമിനെ കുറിച്ച് പലരും ചോദിക്കുന്നത് പല സദസ്സുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മഹ്ദി ഇമാമിന് വേണ്ടി ഒരുങ്ങുകയില്ല. മഹ്ദി ഇമാം എന്ന് വന്നു എന്ന് വന്നില്ല, നിനക്കും എനിക്കും എന്ത്? ഞാനും നീയും അത് അല്ലാഹു നിശ്ചയിച്ച ദിവസം വന്നിരിക്കും. ഇന്ന് വന്നാൽ നീ അതിന് തയ്യാറാകും. അതിന് നിന്റെ കയ്യിൽ ഒരുക്കം എന്തുണ്ട്? വളരെ ഗൗരവമായി ചിന്തിക്കും. എന്നതുപോലെയാണ് ഈ വിഷയവും. സ്വർഗത്തെ പറ്റി നമ്മൾ പറയുന്നു, നരകത്തെ പറ്റി നമ്മൾ കേൾക്കുന്നു. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് മറവ് ചെയ്ത് അവസാനം ഇരുന്നിട്ട് അവിടെ തെളക്കയും ചെല്ലുമ്പോൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, അത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഫമൻ സുഹസിഹാനിൻ നാർ വഉദ്ഖില ജന്നത ഫഖദ് ഫാസ് وما الحياة الدنيا الا متاع الغرور. ഇത് തലക്ക് നല്ലപോലെ കേറ്റണം. ഇത് വളരെ തലക്ക് കേറ്റേണ്ട വർത്തമാനമാണ്. അല്ലോണം തലക്ക് കേറ്റണം. അത് അവസാനം തൽക്കയും ചൊല്ലി എണീക്കുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ ഇരുന്ന് തൽക്കയും ചൊല്ലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കേൾക്കും. അത് ഖബറിലുള്ളവനും അൽബറത്താണ്, ഖബറിന്റെ പുറത്തുള്ളവർക്കും അൽബറത്താണ്. ഖബറിലുള്ളവർക്ക് ഇബ്റത്ത് എന്താണ്? ഖബറിലുള്ളവർക്ക് ഇനി അമലിന്റെ ഇബ്റത്ത് ഇല്ല. ഖബറിന്റെ പുറത്തുള്ളവർക്ക് അമലിന്റെ ഇബ്റത്ത് ഉണ്ട്. പക്ഷെ പുറത്തുള്ളവർ ചിന്തിക്കൂല. അകത്തുള്ളവർ ചിന്തിച്ചിട്ട് കാര്യമല്ല. ചിന്തിക്ക്. ഒരു പള്ളിയിൽ നിന്ന് ഒരു വാള് പറഞ്ഞാൽ മിക്കവാറും നമ്മളെ പള്ളിയുടെ പുറത്തെല്ലാം ഖബറുകൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്കാണ് ഈ പള്ളി എന്ന് പറയുന്ന അമലും വാളും മുഴുവനും ആ പള്ളി പറമ്പിലെ മൊത്തം ഖബറിലുള്ളവരും കേൾക്കും എന്ന് റസൂലുള്ള പറഞ്ഞതിന് തെളിവുണ്ടല്ലോ, ഉറപ്പല്ലേ, സംശയിക്കണ്ടല്ലോ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഒരു പള്ളി എന്നൊരു വാള് പറഞ്ഞാൽ ആ പള്ളിയുടെ മാഹൌലിലുള്ള ഖബറാളികളെല്ലാം ആ വാള് കേൾക്കും? എന്തുകൊണ്ട്? അതിന്റെ പരിസരത്തോടെ നടന്നു പോകുന്ന മനുഷ്യരുടെ കാലിന്റെ ചെരുപ്പിന്റെ ശബ്ദം അവർ കേൾക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ചെരുപ്പിന്റെ ശബ്ദം കേൾക്കും. അവരെങ്ങനെ വാള് കേൾക്കാതിരിക്കും? വാള് കേൾക്കും. പള്ളിയിലുള്ളവരും വാള് കേൾക്കും, പള്ളിയുടെ മാഹൌലിൽ ഖബറിലുള്ളവരും വാള് കേൾക്കും. പക്ഷെ വ്യത്യാസം എന്താ? വ്യത്യാസം ഖബറിലുള്ളവർ ഉൾക്കൊള്ളും, പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയൂല. ഖബറിന്റെ പുറത്തുള്ളവർക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ അവർ ഉൾക്കൊള്ളൂല. ഖബറിലുള്ളവർക്ക് ഭയങ്കര ഉൾക്കൊള്ളവര്, പക്ഷെ ചെയ്യാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്ത് കിടക്കുന്നവരുടെ ഒരു ആയത്തുണ്ട്. നരകത്തിൽ കിടന്ന് അവർ അലമുറ കൊള്ളും. റബ്ബന ആഖ്രിജ്ന നഅമൽ സ്വാലിഹ. ഏത് ഫിറഔനും അലമുറ കൊള്ളും. ഫിറഔൻ, ആമാൻ, നംറൂദ്, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, ഈ അടക്ക ഖാറൂന് എല്ലാവരും നരകത്തിൽ കിടന്ന് അലമുറ കൊള്ളും. എന്താ അലമുറ? റബ്ബന അന റബ്ബുക്കുമുൽ ആലാം എന്ന് പറഞ്ഞിരുന്ന റാംസസ് രണ്ടാമൻ വരെ പറയും റബ്ബന, റബ്ബെ, അഖ്രിജ്ന, ഒന്നിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്ത്. നഅമൽ സ്വാലിഹ, ഞങ്ങൾ ഇനി പുറത്താക്കിയ സ്വാലിഹായ അമൽ മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് അവർ അള്ളാഹുക്ക് മുന്നിൽ വിശദീകരണം കൊടുക്കും. അള്ളാഹുക്കൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, പക്ഷെ അവർ വിശദീകരിക്കും. അവരെ പശ്ചാത്താപ്പാണ് ആ വിശദീകരണം. എന്ത്? നീ ഞങ്ങൾക്ക്
ആ ദുനിയാവ് നൽകിയപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വിട്ടേച്ച് പോയ സൽക്കർമ്മങ്ങൾ ഇനി ഒരായുസ് തന്നാൽ ഞങ്ങൾ ചെയ്യും. അള്ളാന്റെ മറുപടി, അള്ളാന്റെ മറുപടി ആവ അബലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ഒരായുസ് തന്നില്ലായിരുന്നോ? ബോധമുണ്ടാകേണ്ടവർക്ക് ആ സമയത്ത് തന്നെ ബോധം ഉണ്ടാക്കുകയും ചെയ്യാമായിരുന്നു. ഉത്ബോധിപ്പിക്കുന്ന പ്രബോധകനും നിങ്ങൾ എടുത്തു കൊണ്ടിരുന്നു. നന്നായിട്ടില്ലല്ലോ, ബോധം ഉണ്ടായിട്ടില്ലല്ലോ, ഫദൂഖൂ, ഇനി നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ കാണേണ്ടത് കണ്ടാല് നമ്രൂദും ഉൾക്കൊള്ളും, അത് വളർന്നിലും ഉൾക്കൊള്ളില്ല, അത് നരകത്തിൻ്റെ മുന്നിൽ ഉൾക്കൊള്ളും.